ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുണ്ട്, ഇത്തവണത്തെ സീസണിൽ ഭയങ്കര ഒരു ഇമോഷണൽ സംഭവം ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഹ്യൂമാനിറ്റി ബേസ് ഒരു പ്ലേറ്റ് എടുക്കട, ഹ്യൂമാനിറ്റി ബേസ് സംഭവം കാര്യങ്ങളൊന്നും ഒരു മനസ്സലിയുന്ന എന്നുള്ളൊരു ഫീല് വന്നിട്ടില്ല. അപ്പോ ഇനിയിപ്പോ എന്തായാലും വരാൻ പോകുന്ന ഫാമിലി റൗണ്ട് ആണ്. ഇല്ല, ഇത് ഫാമിലി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ബ്രെഡ് അവിടെ ഇരിക്കുന്നുണ്ട്. ഫാമിലി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള പരിപാടിയാണ്. ബുൾസൈ സൺസൈഡ് അപ്പ് വിത്ത് പെപ്പർ ചെല്ല്. അപ്പൊ ബ്രെഡ് അവിടെ ഇരിക്കണം കണ്ടോ, ഞാൻ പറഞ്ഞു. അപ്പോ ജാസ്മിന്റെ ഫാമിലി വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും ജാസ്മിന്റെ ഫാമിലി വരണോട്. കാരണം ഇവരുടെ ഇമോഷൻസും കാര്യങ്ങളും നല്ല രീതിയിൽ വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ജാസ്മിനും ജാസ്മിന്റെ ഫാദറും വിളിക്കുകയും അത് പറ്റിയിട്ട് ബിഗ് ബോസിന്റെ വെള്ളപൂശലും അത് കഴിഞ്ഞ് ജാസ്മിന്റെ ഭാഗത്ത് തന്നെ കൈവിട്ട് സംഭവങ്ങൾ പോവുകയും ദെൻ അപ്പൊ ഇവരൊക്കെ വരുന്നതിന്റെ ജാസ്മിന്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഇവരുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കുന്നു. ഗബ്രിയും കൂടി വേണമായിരുന്നു ഈ സമയത്ത് അതിൻ്റെ ഉള്ളിൽ. ഇവർ രണ്ടുപേരുടെ ഫാമിലി വരുമ്പോഴുള്ള സംഭവങ്ങളും അപ്പോഴും ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കോ ഉമ്മയൊക്കെയോ ലൈക്ക് യുനോ ഗബ്രി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഗബ്രി എന്നുള്ള വർത്താനമൊക്കെ വരുമോ. അപ്പൊ ഈ ഫാമിലി എങ്ങനെയായിരിക്കും ടേക്ക്? അപ്പൊ ഈ ആ ഫാമിലി വരുമ്പോൾ രണ്ടും രണ്ട് അറ്റത്തായിരിക്കോ? അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് നമുക്ക് മിസ്സായി ഗബ്രി പുറത്തായതുകൊണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഇവർ വന്നിട്ട് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളെല്ലാം. അതേപോലെ ജിൻഡോ, ജിൻഡോന്റെ അമ്മ വരണം. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവർ ഭയങ്കര ആഗ്രഹിച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ ആദ്യമായിട്ടല്ലേ അവർ വരുന്നത്. അപ്പൊ ജിൻഡോന്റെ അമ്മയെ കാണണമെന്നും വരണമെന്നും അവരുടെ സന്തോഷം കാണണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. അതേപോലെ ശ്രീതു, അർജുൻ, ദെൻ സായിയുടെ. കാരണം സായിയുടെ കുറച്ച് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സ്നേഹമാണോ പോകുന്നത് ആരാ എന്താന്ന് അറിയത്തില്ല. അപ്പൊ അതിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഈ വീക്ക് എന്തായാലും ഭയങ്കര ഇമോഷണലി ട്രൂലി ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. കാരണം കുറെ നാൾ കൂടിയിട്ട് കാണുന്നല്ലേ ആ ഇമോഷൻസ് ഒക്കെ അടക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണുമ്പോഴൊരു പൊട്ടലുണ്ട്. ആ ഒരു പൊട്ടൽ ഈ വീക്കിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫാമിലി റൗണ്ട് വരികയാണ് മച്ചന്മാരെ. സോ ഒരു ഒരു വഴക്കൊന്നും ഉണ്ടാവാതെ സ്നേഹത്തിൻ്റെ ആ ഒരു ബോണ്ടിങ്ങിൻ്റെ ഒക്കെ ഉള്ള ഒരു വൈബായിരിക്കും നമുക്ക് വിശ്വസിക്കാം. അറ്റ് ദ സെയിം ടൈം ജാസ്മിന്റെ ഫാമിലി വരുമ്പോൾ എങ്ങനെയായിരിക്കും ജാസ്മിന്റെ സംസാരവും കാര്യങ്ങളും എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണ സെറീനയുടെ അമ്മ വന്നു കഴിയുമ്പം അമ്മ കൊടുത്തൊരു ഒരു മെസ്സേജ് ഉണ്ട്, ഈ മസാജിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല. അത് ഓപ്പൺ ആയിട്ട് അവർ സംസാരിച്ചു. അപ്പോഴാണ് നമ്മൾ അഖിൽമാരാര് പറഞ്ഞ സംഭവമായിട്ട് കണക്ട് ചെയ്തത്. അതേപോലെ ഇത്തവണ പാരന്റ്സ് വന്നിട്ട് എന്തെങ്കിലും ക്ലൂ കൊടുക്കൂ എന്താണ്? അതേപോലെ റെനീഷയുടെ ചേട്ടൻ വന്നപ്പോൾ ദുബായ് ചോക്ലേറ്റ് കൊള്ളില്ല എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ ക്ലൂ ആയിരിക്കും ഇത്തവണ പാരന്റ്സ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഞാൻ അപ്പോഴേക്ക് അവളുടെ കൂടെ ഭക്ഷണം കഴിക്കട്ടെ.